അറിയിച്ചിട്ടുണ്ട്. രണ്ട് ക്യാബിനറ്റ് പദവിയാണ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ മന്ത്രി എന്ന നിലയ്ക്ക് റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരിക്കും പാർട്ടിയുടെ. അതോടൊപ്പം തന്നെ ചീഫ് വിപ്പായിട്ട് ഡോക്ടർ ജയരാജൻ ജയരാജായിരിക്കും. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്തോ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല. അത് സി എം ആണ് അതിൻ്റെ തീരുമാനങ്ങളും എല്ലാം ചെയ്യുന്നത്. അല്ല, അതുണ്ട്, ആഗ്രഹമുണ്ട്, നല്ല വകുപ്പുകൾ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അത് അർഹതപ്പെട്ടത് തന്നെ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ പ്രത്യേകമല്ല, നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ജനങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള വകുപ്പ് ലഭിക്കണമെന്നാണ്. ഏതായാലും അത് മുഖ്യമന്ത്രിയുടെ പ്രവോക്കേറ്റീവാണ്, അദ്ദേഹം തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം ചെയർമാൻ വ്യക്തമാക്കുകയുണ്ടായി. ഞാൻ മണിസാറിൻ്റെ ഭവനത്തിലാണ് നിൽക്കുന്നത്. പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി പാർട്ടിയുടെ തീരുമാനങ്ങൾ പറയുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞകാല ഓർമ്മകളും മണിസാറിൻ്റെ സ്മരണകളും എല്ലാം എൻ്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ ഒരു സംസ്കാരം അത് നിലനിർത്തുവാനും കെ മാണിസാറിൻ്റെ ഓർമ്മകൾ പൊതുസമൂഹത്തിൽ നിലനിർത്തുന്ന വിധത്തിലും പാർട്ടി ചെയർമാൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തീർന്ന കേരള കോൺഗ്രസിന് ലഭിച്ച മന്ത്രിസ്ഥാനം പാർട്ടിക്ക് വിധേയമായും ജനസേവനത്തിനും മാണിസാറിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളും പശ്ചാത്തലവും പ്രവർത്തനവും കണ്ടു മനസ്സിലാക്കിയ അടുത്തറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ പൂർണ്ണമായിട്ടും ആ നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും രണ്ട് ക്യാബിനറ്റ് പദവികളാണ് കേരള കോൺഗ്രസിന് ഇത്തവണ നൽകിയിരിക്കുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്.